ആ എന്ത് പറ്റി പരമേശ്വര, എപ്പോഴും ലാത്തി പോലെ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ആളല്ലേ, ഇപ്പോഴെന്താ വളങ്ങിക്കുന്നേ? ഞങ്ങൾ ഗൗതമനെ കുറിച്ച് കംപ്ലൈന്റ് പറയാൻ വന്നതാ. ഏവനെ കുറിച്ച്? ആ സാമദ്രോഹിയെ കുറിച്ചാ? അവൻ കാരണമാണ് ആ ഉണ്ണിയുടെ ആൾക്കാരെല്ലാം കൂടി എന്നെ ഈ പരിവാക്കിയത്. അവനെ കുറിച്ച് പറയാൻ വേണ്ടിട്ടാ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അകത്തുപോയി അങ്ങേരോട് ഇത് തന്നെയാണോ പറയുന്നത്? അതല്ലേ പറയേണ്ടത്. അപ്പൊ എനിക്കറിയാവുന്നത് കൂടി ഞാൻ അങ്ങേരോട് പറയട്ടെ. എന്തിനെ പറ്റി? ഈ ദിവസത്തിന് കാരണമായ ആ ദിവസത്തെ കുറിച്ച്. എന്റെ ചേട്ടന്റെ ഫ്രണ്ട് ആണെങ്കിൽ താൻ എന്റെയും ഫ്രണ്ട് അല്ലേടാ, കുടിക്കേ. അതെ കൃഷ്ണ, ഞാൻ ഡ്യൂട്ടി സമയത്ത് കുടിക്കൂല. ഒന്ന് കുടിക്കടോ, കുറച്ച് കുടിച്ചെന്ന് പറഞ്ഞ് ഒന്നും സംഭവിക്കില്ല. താൻ എന്തിനാണോ എന്നെ വെടിവെച്ചേ? സാറിനെ വെടിവെച്ചു. സാറേ, ഞങ്ങൾ ആ കല്യാണത്തിന് പോയിട്ട് വരുന്ന ഒഴിക്കെ ഡ്രൈവറെയും കൃഷ്ണനെയും ആരോ വെടിവെച്ചിട്ട് ഓടിക്കളഞ്ഞു സാർ. അപ്പൊ വലിയ അകത്ത് വെച്ച് പറഞ്ഞത് ഇയാളെ കുറിച്ചായിരുന്നു. നീ മിണ്ടായിരിക്കടാ. അയ്യോ, അപ്പൊ സത്യം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ അയാൾ കൊല്ലുവല്ലേ? നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അനീനോടുള്ള മുഴുവൻ സ്നേഹവും ഇവനെ കൊന്നിട്ടായിരിക്കും അവൻ കാണിക്കാൻ പോകുന്നത്. ബെസ്റ്റ് ഫ്രണ്ടാന്ന് വെച്ച് നിന്നോട് എല്ലാം തുറന്നു പറഞ്ഞപ്പോ ഫാമിലി മൊത്തം ചേർന്ന് പണിയരാ. ജോയിന്റ് ഫാമിലി അല്ലേ? മാനം പോയാലും ഉയിര് പോയില്ലല്ലോ എന്ന് സമാധാനിച്ചിരിക്കായിരുന്നു. ഇപ്പൊ അതിനും ഒരു തീർപ്പാക്കി. നിങ്ങൾ ചെല്ല്. ഞങ്ങൾ കുഞ്ഞുനാള് മുതലേ ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് വളർന്നവരാ, ക്ലോസ് ഫ്രണ്ട്സാ. എന്താ ശരിയല്ലേ? ഇന്ന് ഫ്രണ്ട്ഷിപ്പ് ഡേ അല്ലല്ലോ, ഇപ്പൊ ഇങ്ങനെ ഒരു ചർച്ച ആവശ്യമുണ്ടോ? ഡാ, പ്ലാറ്റ്ഫോമിൽ കിടന്ന നിന്നെ കൊണ്ടുവന്ന യൂണിഫോം ഇടിപ്പിച്ചത് ഞാനാ. എന്താ ശരിയല്ലേ? ഇപ്പൊ തന്നെ ഇതൊക്കെ പറയണോ? ഡാ, നീ എന്നെ പുറകെ നാടാ കുത്തിയത്. ഞാനോ? ആ, അമേരിക്കയിൽ നിന്ന് ഒരു തിമിംഗലം വന്നപ്പോ നീ അവനെയും കൂട്ടി ഉണ്ണിയുടെ അടുത്തേക്കാ പോയതല്ലടാ. പോയത് പോട്ടെ, അടുത്ത പ്രാവശ്യം ഞാൻ തിമിംഗലത്തിന് വരാം. ഒരു ദിനോസറിനെ തന്നെ കൊണ്ടുവരാം. ഇപ്പൊ ഞാൻ പോട്ടെ. നിക്കടാ, എന്റെ ആളുകൾ 10 കോടിയും കൊണ്ട് നിന്റെ കൂടെ വരും. അതുകൊണ്ട് ഉണ്ണി കൊടുത്തിട്ട് അവനെയും കൂട്ടി വരണം. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? അതൊക്കെ എന്തിനാ സാറെ? ഇപ്പോ ഞാൻ പറയുന്നത് ഒന്ന്. ഞാൻ പറയുന്നത് മാത്രം ചെയ്യുക, അല്ലെങ്കിൽ എന്റെ അനിയനെ കൊന്നത് നീയാണെന്ന് പറഞ്ഞ് ഞാനൊരു കംപ്ലൈന്റ് കൊടുത്ത് നിന്നെ ആജീവനാന്തം അകത്താക്കും. അല്ല, നമ്മളെന്തിനെ വെറുതെ താന്നു കൊടുക്കാൻ പോന്നേ? ബീഹാറിലുള്ള മൊത്തം പോലീസ് ഫോഴ്സിനെ വിളിച്ച് അവനെ ഇങ്ങ് കൊണ്ടുവരാടാ. അവളെ പറ്റി നിനക്ക് എന്തെങ്കിലും അറിയാമോ? ഇതിനു മുമ്പ് 2 പ്രാവശ്യം അങ്ങനെ ചെന്നതാ. എന്നിട്ട് എന്ത് സംഭവിച്ചു? ബോഡി പോലും കിട്ടാത്ത അവസ്ഥയിലാക്കി കളഞ്ഞു സാറേ. അതുമാത്രമല്ല, അവിടെ CM ആളാ. പരമേശ്വര, നിനക്ക് ഇപ്പൊ അവിടെ പോയിട്ട് അവനെ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലയോ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് വേണോ ചെയ്യാം, പക്ഷെ ഉണ്ണി സമ്മതിക്കില്ല. നീ ഒരു കാര്യം ചെയ്യ്, അവളുടെ അടുത്ത് പോയി അവന്റെ കയ്യിൽ കാശില്ലാന്ന് പറയും, അവന്റെ അച്ഛന്റെ കമ്പനി കടത്തില്ലാന്ന് പറയും, വേണമെങ്കിൽ അവന്റെ അച്ഛൻ ജയിലില്ല എന്ന് പറഞ്ഞേക്ക്. ഞാനും അതാ പറയാന്ന് വിചാരിച്ചത്. കണ്ടില്ലേ, രണ്ടുപേരും ഒരുപോലെയാ ചിന്തിച്ചത്. ഫ്രണ്ട്സ് അല്ലേടാ. നീ ഫോൺ ചെയ്യ്. ഞാൻ പറഞ്ഞാ വിശ്വസിക്കൂല സാറേ. ഇവന്റെ ഉണ്ണി വിളിക്കടാ. എന്താ സാറേ പറയ? നിന്റെ അടുത്തുള്ള NRI പാർട്ടി എനിക്ക് വളരെ വേണ്ടപ്പെട്ടയാളാ. അവന്റെ അമ്മ എനിക്ക് രാഖി വരെ കെട്ടി തന്നിട്ടുണ്ട്. മാത്രമല്ല, നീ വിചാരിക്കുന്ന പോലെ അവൻ പണക്കാരനുമല്ല. അവന്റെ അച്ഛന്റെ കമ്പനി വലിയൊരു കടക്കണിയില. പരമേശ്വരന്റെ കയ്യില് ഞാൻ പൈസ കൊടുത്തു വിട്ടേക്കാം. അവനെയും വിട്ടേക്ക്. പറഞ്ഞു വിട്ടേക്ക്. അവക്ക് തലയ്ക്ക് സുഖമില്ലടാ, അവള് വിശ്വസിച്ചു. ഇതാണടാ സ്കീം. ഇതുകൊണ്ടാടാ ഞാൻ ഹോം മിനിസ്റ്റർ ആയത്. അതെ അതെ. അവനെ കൂട്ടിക്കൊണ്ടുവാ, ഒരു പാർട്ടിയും കൂടെ നടത്താം. ഇപ്പൊ എങ്ങനെയൊക്കെ പറയും, പിന്നെ സോഡ പോലും തരൂല. ഉണ്ണി, ഇതാ 10 കോടി. സിസ്റ്ററിനോടുള്ള സെന്റിമെന്റ്സ് കൊണ്ട് അയാള് 10 കോടി തരുന്നോ? വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇലക്ഷൻ ഒക്കെ വരികയല്ലേ, പൊളിറ്റീഷ്യൻസിന്റെ സെന്റിമെന്റ്സ് ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടായിക്കോളും. അയ്യോ, ചെറുപ്പത്തിൽ എന്റെ അച്ഛൻ എന്നെയും എന്റെ അമ്മയെയും പെരുവഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോയപ്പോ മുതൽ ആണുങ്ങളോട് എനിക്ക് വെറുപ്പായി തുടങ്ങി. എന്നാ, നീ നിന്റെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നത് കാണുമ്പോ എനിക്ക് നിന്നോടൊരു ബഹുമാനമൊക്കെ തോന്നുന്നുണ്ട്. പുലിവാല പിടിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഓടിക്കൊണ്ടേയിരിക്കണം. വിട്ടുകഴിഞ്ഞ അത് തിരിഞ്ഞു കടിക്കും. ആദ്യമായിട്ടാ ഒരാൺകുട്ടി ജയിക്കണമെന്ന് തോന്നുന്നത്. ദൈവം നിന്നെ രക്ഷിക്കട്ടെ. ഇവനെ കൂട്ടിക്കൊണ്ടുപോകും. വലിയൊരു വിഷയം തുടങ്ങി വെച്ചിരിക്കുന്നത്. ഇതെവിടെ ചെന്ന് അവസാനിക്കുന്ന കണ്ടു തന്നെ അറിയണം. നിങ്ങളിങ്ങെത്തിയോ? പേടിക്കണ്ട, പേടിക്കണ്ട.
കയ്യിൽ കാശില്ല, മാത്രമല്ല എന്നെ പറ്റിക്കാനും നോക്കി. അതാ ഈ അവസ്ഥ. അയ്യോ നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ എന്റെ ഗസ്റ്റാ. ഡാ പരമേശ്വര ഇങ്ങ് വാ. ഡാ ഈ ഡീലിൽ എത്ര പെർസെന്റേജ് നിനക്ക് വേണം, നീ എടുത്തോ. വേണ്ട വേണ്ട സാറേ, വേണ്ട. ഈ ഡീലിൽ എനിക്ക് പെർസെന്റേജ് ഒന്നും വേണ്ട. നീ എന്റെ ഫ്രണ്ട് അല്ലേടാ, ഇതിനെ ആ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്? ഞാൻ ചെല്ലട്ടെ. കണ്ടില്ലേ, ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കിയതാ. എനിക്ക് അമേരിക്കയിൽ ഒരു അക്കൗണ്ട് ഉണ്ട്, ഒരു 50 എനിക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നെങ്കിൽ. നിങ്ങൾ ടൈം എടുത്ത് ആലോചിച്ചോ, വരട്ടെ. 50 കോടി കൊടുത്താലും നിനക്കൊക്കെ ഇവിടെ നിന്ന് ജീവനോടെ പോകാൻ പറ്റും. എന്നാലും പോകാൻ പറ്റും എന്നുള്ള കാര്യം അറിയില്ല. ആ കാണാം, നീ വാ. ആ പറയൂ ഡാഡ്. ഇന്ന് ഇന്ത്യൻ കറൻസി 4 കോടി ട്രാൻസ്ഫർ ആയിട്ടുണ്ട്, മൊത്തം 5 കോടി വന്നു, ഇനി 7 കോടി വേണം. അതൊക്കെ ഞാൻ സെറ്റാക്കും ഡാഡ്. എന്നാ ഇത്ര ദിവസം എന്നോട് സംസാരിച്ചില്ലല്ലോ. വൈ ആർ നോട്ട് ടോക്കിംഗ് ടു മീ. അതുകൊണ്ട് ഞാനും സംസാരിക്കുന്നില്ല. അതൊന്നുമില്ലടാ, അച്ഛനും ഇതിന്റെയൊക്കെ ഒരു ടെൻഷനിലൊക്കെ ആയിരുന്നു. അതുകൊണ്ടാ കാര്യം നടത്തിട്ട് നീ വേഗം വരാൻ നോക്ക്. എന്താ പറഞ്ഞ? പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എങ്ങനെ പോവും? ഐ ഡോണ്ട് നോ. എന്താടാ എന്ത് പറ്റി? ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, ഇവിടെ കിടന്ന് പാടുപെടുക. പെട്ടെന്ന് അവനെ സിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്ക്, ആംബുലൻസ് ഉടനെ അയക്കാം. ഞാനും കൂടെ വരാം. പെട്ടെന്ന് അവിടെ